പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പെട്ട മൂന്ന് കാര്യങ്ങളാണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത്, നിങ്ങൾ പഠിക്കാനുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചാണ്. എന്താണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇത്രയേ ഉള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ നോൺ ട്രേഡിംഗ് കൺസേൺസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ടു അസർട്ടൈൻ ദി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് അറൈസ്ഡ് ഫ്രം ദി ട്രാൻസാക്ഷൻസ്. ഓക്കെ, അതായത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധികം ഉള്ളത് എന്താണോ, അല്ലെങ്കിൽ കുറവുള്ളത് എന്താണോ, വരുമാനത്തിൽ കുറവുള്ളത് എന്താണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് ആൻഡ് ഡെബിറ്റ്സ് വിത്ത് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ്സ് വിത്ത് ഓൾ ഗെയിൻസ് ആൻഡ് ഇൻകംസ്. ഓക്കെ, അതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ. ഇത് ചെയ്തിട്ട് ഒരു സൈഡിൽ ഇൻകങ്ങളും മറ്റൊരു സൈഡിൽ എക്സ്പെൻസുകളും എഴുതിയിട്ട് നമ്മൾ അതിനെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് കിട്ടുന്നത്, അതായത് ഇൻകത്തിന്റെ സൈഡ് കൂടുതലാണെങ്കിൽ നമുക്ക് സർപ്ലസ് കിട്ടും. സർപ്ലസ് എന്നാണ് പറയുക, അതായത് നമുക്ക് പ്രോഫിറ്റ്. ഒരു ട്രേഡിംഗ് കൺസേൺസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന്റെ ലാഭം എന്താണ്, അതാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സർപ്ലസ് എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റിന് സമമായിട്ടുള്ള ഒരു പദമാണ് എന്ത് സർപ്ലസ് എന്ന് പറയുന്നത്. അതേസമയം എക്സ്പെൻസുകൾ കൂടുതലാണെങ്കിൽ, ചെലവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നഷ്ടം ഉണ്ടാവും അല്ലെ. ആ നഷ്ടം എന്ന് പറയുന്നത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ നഷ്ടം എന്ന് പറയേണ്ടത്. അതേസമയം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എന്നല്ല പറയുക, അതിന് പറയേണ്ട പേര് എന്താണ്, ഡെഫിസിറ്റ് എന്നാണ്, ഡെഫിസിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെ. ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഞാനിവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് രണ്ട് സൈഡുകളുണ്ട്, ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും. അതിൽ റിസീപ്റ്റ് സൈഡ്, അതായത് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ആദ്യം ബാലൻസ് ബ്രോഡൗൺ എഴുതിയിട്ടുണ്ട് അല്ലെ, ഓപ്പണിംഗ് ബാലൻസ്. ദെൻ റവന്യൂ റെസീപ്റ്റുകളും ക്യാപിറ്റൽ റെസീപ്റ്റുകളും ഉണ്ടാവും ഇതിൽ, റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. അതേസമയം പേയ്മെന്റ് സൈഡിൽ, അതായത് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് റവന്യൂ പേയ്മെന്റ്സും ക്യാപിറ്റൽ പേയ്മെന്റ്സും ഉണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ്, അതായത് ബാലൻസ് സി ബാർ ഡി ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അപ്പോൾ ഈ ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക, മെയിൻ ഐഡിയ ഇതാണ്. ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലുള്ള റിസീപ്റ്റ് സൈഡിലുള്ള ഐറ്റംസ്, റിസീപ്റ്റ് നമുക്ക് കിട്ടിയതാണ്, ഈ കിട്ടിയതാണല്ലോ നമുക്ക് വരുമാനമായിട്ട് വരിക അല്ലെ, കിട്ടുന്നതല്ലേ നമുക്ക് വരുമാനം. അതുകൊണ്ട് തന്നെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുമാനത്തിന്റെ സൈഡ് ഏതാണെന്ന് അറിയോ, ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വരുമാനങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇൻകങ്ങൾ നമ്മൾ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലേക്കാണ്, അതേസമയം എക്സ്പെൻസുകൾ എഴുതേണ്ടത്, എക്സ്പെൻഡിച്ചർ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലുമാണ്. അപ്പോ റിസീപ്റ്റുകളാണ് നമുക്ക് ഇൻകങ്ങളായിട്ട് വരുന്നത് എങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് വളരെ എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്, ഈ റിസീപ്റ്റ് സൈഡിലുള്ള ഐറ്റംസ് നേരെ ഏത് സൈഡിലേക്ക് എഴുതേണ്ടി വരും, ഇൻകത്തിന്റെ സൈഡിലേക്ക് എഴുതേണ്ടി വരും അല്ലെ. അതുപോലെ തന്നെ പേയ്മെന്റ് സൈഡിലുള്ള ഐറ്റംസ്, പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്, നമ്മൾ കൊടുക്കുന്നതാണല്ലോ നമുക്ക് ചെലവായിട്ട് വരുന്നത്. ആ ചെലവുകൾ നമ്മൾ എവിടെ, നമ്മുടെ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗത്തേക്ക്, അതായത് ചെലവുകൾ ഏത് സൈഡിലേക്ക് എഴുതണം, ഡെബിറ്റ് സൈഡിലേക്ക്. ബേസിക് ഐഡിയ ഇതാണ്, അതിന്റെ അടിസ്ഥാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കൂടി പറയാണ്, അതായത്
ഇൻകത്തിന്റെ ഭാഗത്തേക്ക് വരിക, അതേസമയം പേയ്മെന്റുകളാണ് എക്സ്പെൻസിന്റെ ഭാഗത്തേക്ക് വരിക. ഇത് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു എഴുതുന്നത് മാത്രമല്ല, അങ്ങനെ എല്ലാ ഐറ്റംസും എഴുതുന്നില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ റെസീപ്റ്റുകൾ, റവന്യൂ റെസീപ്റ്റുകളുണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റുകളുണ്ട്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, വരുമാനം. അതായത് റവന്യൂ റെസീപ്റ്റുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഇൻകത്തിന്റെ ഭാഗത്തേക്ക് എഴുതും, അതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പേയ്മെന്റിന്റെ ഭാഗത്തുള്ള ഐറ്റംസ് എഴുതുമ്പോൾ റവന്യൂ പേയ്മെന്റ്സ് മാത്രമേ നമുക്ക് എന്തായിട്ട് വരുള്ളൂ, ചെലവായിട്ട് വരുന്നുള്ളൂ. ഇത്രയാണ് ചെയ്യാറുള്ളത്. ഈ ക്യാപിറ്റൽ പേയ്മെന്റുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസീപ്റ്റുകൾ, ഈ രണ്ട് സാധനങ്ങളും, ക്യാപിറ്റൽ റെസീപ്റ്റുകളും ക്യാപിറ്റൽ പേയ്മെന്റുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അസറ്റുകളും അതുപോലെ തന്നെ ലയബിലിറ്റികളുമാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ പേയ്മെന്റുകളും ക്യാപിറ്റൽ റെസീപ്റ്റുകളും നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് എഴുതുന്നില്ല, നമ്മളെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകളിലേക്ക് എഴുതുന്നില്ല. ഇതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസീപ്റ്റ് സൈഡിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അല്ലെ. എന്തൊക്കെയാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റെസീപ്റ്റുകളായിട്ട് വരുന്നത്? സബ്സ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്, ഡൊണേഷൻസ് വരുന്നുണ്ട്, എൻട്രൻസ് ഫീസ് വരുന്നുണ്ട്, ഗ്രാൻറ്റുകൾ വരുന്നുണ്ട് അല്ലെ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ സെയിൽ ഓഫ് റീഫ്രഷ്മെന്റ്സ്, മിസലാനിയസ് റെസീപ്റ്റ്സ്, ഇൻ്ററസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ പല റെസീപ്റ്റുകളും വരുന്നുണ്ട്. ആ റെസീപ്റ്റുകളാണ് എന്തിലേക്ക് വരേണ്ടത്, നമ്മളെ റെസീപ്റ്റുകളാണ് നമ്മളെ ഇൻകമായിട്ട് ഇൻകത്തിൻ്റെ സൈഡിലേക്ക് വരേണ്ടത്. അതേസമയം പേയ്മെന്റിന്റെ സൈഡിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? സാലറി, ഹോണററി ഉണ്ട്, വേജസ് ഉണ്ടാവാം, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഉണ്ടാവാം, പിന്നെ ഇലക്ട്രിസിറ്റി ചാർജസ് ഉണ്ടാവാം, റെന്റ് ഉണ്ടാവാം അല്ലേ, റെന്റ്, റിപ്പയേഴ്സ്, ടാക്സസ്, ഇൻ്ററസ്റ്റ്, ജനറൽ എക്സ്പെൻസുകൾ ഒക്കെ കൊടുക്കുന്നതൊക്കെയാണ് ഏത് സൈഡിൽ വരിക, നമ്മുടെ റവന്യൂ പേയ്മെന്റുകളായിട്ട് വരിക. ആ പേയ്മെന്റുകൾ, റവന്യൂ പേയ്മെന്റുകളെല്ലാം നമ്മൾ ഏത് സൈഡിലേക്ക് എഴുതേണ്ടി വരും, നമ്മുടെ എക്സ്പെൻഡിച്ചറിന്റെ സൈഡിലേക്ക് എഴുതേണ്ടിയും വരും. ഓക്കെ, അതേസമയം ഇതിൽ വരുന്ന ക്യാപിറ്റൽ പേയ്മെന്റുകൾ, അതായത് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നത്, മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്, ഒന്നും നമുക്ക് ചെലവല്ല. ചെലവ് എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് വരുമാനം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന എമൗണ്ടുകളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മളെ ചെലവിന്റെ ഭാഗത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ റെസീപ്റ്റുകൾ ഉണ്ടായിട്ടുള്ള ക്യാപിറ്റൽ റെസീപ്റ്റുകളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെ ഇൻകത്തിന്റെ ഭാഗത്തേക്ക് എഴുതേണ്ട ആവശ്യവും ഇല്ല. കാരണം എന്താണ്, റെസീപ്റ്റുകൾ ഇപ്പൊ ഒരു ബിൽഡിംഗ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലാൻഡ് വിറ്റിട്ട് അല്ലെങ്കിൽ ഫർണിച്ചർ വിറ്റിട്ട് മെഷീനറി വിറ്റിട്ട് ഒക്കെ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ക്യാപിറ്റൽ റെസീപ്റ്റുകൾ. ആ ക്യാപിറ്റൽ റെസീപ്റ്റുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് എൻട്രൻസ് ഫീസ്, അതുപോലെ തന്നെ ഡൊണേഷൻസ്, സ്പെസിഫിക് ഡൊണേഷൻ, എന്തെങ്കിലും പ്രത്യേക കിട്ടുന്ന ഡൊണേഷൻ ഒന്നും നമുക്ക് എന്തല്ല, ഇൻകം അല്ല. അതുകൊണ്ട് അതൊന്നും ഏത് സൈഡിലേക്ക് നമ്മൾ എഴുതാൻ പാടില്ല, ഇൻകത്തിന്റെ സൈഡിലേക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് എഴുതാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് നമ്മളൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിലുള്ള ഐറ്റംസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻസ്, സബ്സ്ക്രിപ്ഷൻസ് ആണ് ഇൻകത്തിന്റെ ഭാഗത്തേക്ക് ആദ്യം വരുന്ന ഐറ്റം. നിങ്ങൾക്കറിയാലോ ഒരു നോട്ട് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ്, റവന്യൂ റെസീപ്റ്റ് ആണ് എന്ത്, സബ്സ്ക്രിപ്ഷൻസ്. സബ്സ്ക്രിപ്ഷൻസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആദ്യം വരേണ്ട ഐറ്റം. ഈ സബ്സ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എത്ര രൂപയാണോ അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കറണ്ട് ഇയറിൻ്റെ ഈ വർഷത്തത് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഇടാൻ പാടുള്ളൂ. നിങ്ങൾ പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ആണല്ലോ മാച്ചിങ് പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ കറക്റ്റ് ഈ വർഷത്തെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, നമ്മൾക്ക് ഈ വർഷത്തെ സർപ്ലസ് എത്രയുണ്ട് എന്ന് കിട്ടണമെങ്കിൽ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ മാത്രം ഇൻകങ്ങളെ എടുക്കാൻ പാടുള്ളൂ, അതുപോലെ തന്നെ ഈ വർഷത്തെ മാത്രം ചെലവുകളെ എടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് ട്രൂ പ്രോഫിറ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ വരി സംഖ്യ എത്ര രൂപയുണ്ടോ ആ എമൗണ്ട് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എഴുതാൻ പാടുള്ളൂ. അത് കൂടാതെ തന്നെ നമുക്ക് ഈ വർഷം ഇനിയും കിട്ടാനുള്ളത് വല്ലതുണ്ടെങ്കിൽ,
പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനിയും കിട്ടാനുള്ളതുണ്ടെങ്കിൽ അതും ഈ വർഷത്തെ ഇൻകം ആണല്ലോ, അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ കൂടെ കൂട്ടി എഴുതേണ്ടി വരും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള അഡ്വാൻസ് നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ കിട്ടിയിട്ടുള്ളതാണ്, ഈ വർഷത്തെ എമൗണ്ട് ആണ്, അതുകൊണ്ട് അതും എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൂട്ടി എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ഈ വർഷത്തിൻ്റെ അവസാനം നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ, ഈ വർഷം അവസാന അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വർഷം നമുക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷനിൽ അടുത്ത വർഷത്തെ എമൗണ്ട് കൂടി നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, നമുക്ക് അടുത്ത വർഷത്തെ അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസ് ആണല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം, അതായത് കുറച്ച് കാണിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കും. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനിയും കിട്ടാനുള്ളത്. ഈ വർഷത്തിന്റെ ആ തുടക്കത്തിൽ ഇനിയും കിട്ടാനുള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇനിയും കിട്ടാനുള്ള എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് ആ എമൗണ്ട് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും, ആ കിട്ടിയതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് കാണിക്കേണ്ടതാണ്. അത്രയും കാര്യങ്ങളാണ് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയാനുള്ളത്. നാല് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം: ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗും, ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള അഡ്വാൻസും, അതുപോലെ തന്നെ ഈ വർഷത്തിന്റെ അവസാനമുള്ള ഔട്ട്സ്റ്റാൻഡിംഗും, ഈ വർഷത്തിന്റെ അവസാനമുള്ള അഡ്വാൻസും. അതിൽ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള അഡ്വാൻസ് ആഡ് ചെയ്യണം, കാരണം ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള അഡ്വാൻസ് നമുക്ക് ഈ വർഷത്തേക്കുള്ള എമൗണ്ട് കഴിഞ്ഞ വർഷം തന്നെ കിട്ടിയതായതുകൊണ്ടാണ് കൂട്ടുന്നത്. അതേസമയം ഈ വർഷത്തിന്റെ അവസാനമുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇനിയും കിട്ടാനുള്ളത് നമ്മൾ കൂട്ടണം, അതും ഈ വർഷത്തെ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ്, അതുപോലെ തന്നെ ഈ വർഷത്തിന്റെ അവസാനമുള്ള അഡ്വാൻസും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ലെസ്സും ചെയ്യേണ്ടതാണ്. കാരണം എന്താണ്? അത് ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേതായിരിക്കും, ഈ വർഷത്തിന്റെ അവസാനമുള്ള അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ളതും ആയിരിക്കും. അതുകൊണ്ടാണ് അത് രണ്ടും ലെസ് ചെയ്യണം എന്ന് പറഞ്ഞത്. പിന്നെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുന്നത് ജനറൽ ഡൊണേഷൻസ് ആണ് ഒന്ന്. ജനറൽ ഡൊണേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പൊതുവായിട്ട് നമുക്ക് കിട്ടിയ ഡൊണേഷൻസ് ആണ്. പിന്നെ മറ്റൊന്ന് എൻട്രൻസ് ഫീസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്, അതായത് ക്യാപിറ്റലൈസ് ചെയ്യാത്ത, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ചെറിയ എമൗണ്ട് ഒക്കെയാണ് വീണ്ടും വീണ്ടും കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണ് നോട്ട് ക്യാപിറ്റലൈസ്ഡ് ആണ്, അത് ഇൻകം ആയിട്ട് എഴുതേണ്ടതാണ്, റവന്യൂ റെസിപ്റ്റ് ആണ്. പിന്നെ മറ്റൊരു ഐറ്റം ആണ് ഹോൾ റെന്റ്, ലോക്കർ റെന്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, സെയിൽ ഓഫ് ഗ്രാസ്. സെയിൽ ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പുല്ലൊക്കെ വിറ്റിട്ട്, അതായത് ക്ലബിന്റെ ഗാർഡൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫീൽഡ് പാടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന്റെ വരുമാനങ്ങൾ എന്ത് വരുമാനം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതാണ്. പിന്നെ ഇൻ്ററസ്റ്റ് റിസീവ്ഡ്, അതുപോലെ തന്നെ പ്രോസീഡ്സ് ഓഫ് കൺസേൺസ്, കൺസേൺസ് എന്തെങ്കിലും നമ്മൾ കൺസേർട്സ്, പ്രോസീഡ്സ് ഓഫ് കൺസേർട്സ് എന്ന് പറഞ്ഞാൽ സംഗീത വിരുന്നുകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം റവന്യൂ റെസീപ്റ്റ് ആണ്, ഈ ഇൻകം ആയിട്ട് എഴുതേണ്ടി വരും. പിന്നെ സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്സ്, എന്തെങ്കിലും റിഫ്രഷ്മെന്റ് പരിപാടികളൊക്കെ നമ്മൾ ക്ലബിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടോ പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടോ നൽകിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ സൈഡിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ട് അത് നമ്മൾ ഏത് സൈഡിലേക്ക് എഴുതേണ്ടി വരും, ഇൻകത്തിന്റെ സൈഡിലേക്ക് എഴുതേണ്ടി വരും. പിന്നെ മറ്റ് റെസിപ്റ്റുകളും, അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഫിക്സഡ് അസറ്റുകൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് വല്ല ലാഭവും ഉണ്ടെങ്കിൽ ആ ലാഭം നമ്മൾ ഏത് സൈഡിലേക്ക് എഴുതേണ്ടതാണ്, ഇൻകത്തിന്റെ സൈഡിലേക്ക് എഴുതേണ്ടതാണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതായിട്ട് എക്സ്പെൻസിന്റെ ഭാഗത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വരികയെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സാലറീസ് ഉണ്ടായിരിക്കും, ഹോണറേറിയം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഹോണറേറിയം എന്ന് പറഞ്ഞാൽ പാരിതോഷികം കൊടുക്കുന്നതാണ്. പിന്നെ റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ടെലിഫോൺ എക്സ്പെൻസസ്, ചാരിറ്റീസ്. ചാരിറ്റീസ് എന്ന് പറഞ്ഞാൽ, ചാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ധർമ്മം കൊടുക്കുന്നതാണ്, അതായത് നമ്മളെ ക്ലബ്ബ് പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും പേയ്മെന്റുകൾ, അവർക്ക് അവരുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നടത്തിയ പേയ്മെന്റുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതാണ് ചാരിറ്റീസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ വേജസ് ഓഫ് ഗ്രൗണ്ട് ഗ്രൗണ്ട്സ് മാൻ, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, ഗ്രൗണ്ടൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ, അതുകൂടാതെ ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ചാർജ്, ഇൻ്ററസ്റ്റുകൾ കൊടുക്കുന്നത്, ജനറൽ എക്സ്പെൻസുകൾ, പൊതുവായിട്ടുള്ള ചെലവുകളൊക്കെ എന്തിൽ വരേണ്ടതാണ്, എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇൻ്ററസ്റ്റ്, പിന്നെ ജനറൽ എക്സ്പെൻസുകൾ, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത്, ബാങ്കിങ് ചാർജസ് വല്ലതും ഉണ്ടെങ്കിൽ അത്, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ചാർജുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊടുക്കേണ്ടതാണ്. പിന്നെ റിപ്പയേഴ്സ്, കൺവേയൻസ്. കൺവേയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
യാത്രാക്കൂലിക്കാണ് കൺവേയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്ലബിലേക്ക് പേപ്പറുകളോ അല്ലെങ്കിൽ ന്യൂ പീരിയോഡിക്കൽസോ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫിക്സഡ് അസറ്റുകൾ വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടായാൽ, ലാഭമുണ്ടായാൽ നമ്മൾ ഇൻകത്തിൻ്റെ ഭാഗത്തേക്ക് എഴുതണം എന്ന് പറഞ്ഞു, അതേസമയം നഷ്ടമുണ്ടായാൽ അത് ചിലവായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, എഴുതേണ്ടതാണ്. അതുകൂടാതെ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സും, അതായത് ഫിക്സഡ് അസറ്റിന് മുകളിലുള്ള തേയ്മാനം എത്ര രൂപയാണോ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകത്തിന് എഴുതേണ്ടതാണ്. ഇത്രയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. നമുക്ക് അടുത്തതായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ നോട്ടൊക്കെ തയ്യാറാക്കി വിശദമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന് നിങ്ങളോട്